നമസ്കാരം, സ്നേക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസത്തെ യാത്രയാണ് ഇന്ന് ആരംഭിക്കുന്നത്. കാരണം സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്രയുടെ ഒരു പ്രത്യേകത, ഇന്ന് ഞങ്ങൾ 200-ാമത്തെ എപ്പിസോഡിന് പുതിയ അതിഥികളെ തേടിയുള്ള യാത്രയിലാണ്. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ സാഹസികതയ്ക്കും വിജ്ഞാനത്തിനും പുതിയ ഭാവം നൽകി കൗമുദി ടി വി ആരംഭിച്ച ജനപ്രിയ പരിപാടി സ്നേക് മാസ്റ്റർ ഇന്ന് 200 എപ്പിസോഡുകൾ പിന്നിടുന്നു. മലയാളത്തിന്റെ കണ്ണും മനസ്സും നിറച്ച സാഹസിക കാഴ്ചകൾ വിജയരഥത്തിലേറി കൂടുതൽ ഉയരത്തിലേക്ക്. ചരിത്രത്തിലേക്കുള്ള ചവിട്ടുപടിയുമായി സ്നേക് മാസ്റ്ററിന്റെ 200-ാം അധ്യായം. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ സ്നേക് മാസ്റ്ററിനെ നമ്പർ വൺ പ്രോഗ്രാമാക്കി മാറ്റിയ പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും ഈ സന്ദർഭത്തിൽ സ്നേക് മാസ്റ്റർ ടീമിന്റെ നന്ദി. ഓരോ എപ്പിസോഡിലും റിയൽ ടൈം സ്റ്റോറികളുമായാണ് സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരുന്നത്. പാമ്പുകളുടെ ജീവിത രീതിയും അപകട സാധ്യതകളും അവയെ കൈകാര്യം ചെയ്യേണ്ട രീതിയും ജനങ്ങളെ പഠിപ്പിക്കുന്ന ഈ പരിസ്ഥിതി സൗഹൃദ പരിപാടി കൗമുദി ടി വിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഒന്നടങ്കം 200 എപ്പിസോഡുകളും ഇരുകൈകളും നീട്ടി സ്വീകരിച്ചത്. അപൂർവ കാഴ്ചകളുടെ ജാലകം തുറന്ന് സ്നേക് മാസ്റ്റർ വരും എപ്പിസോഡുകളിലും സാഹസികതയുടെ അപൂർവ കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. എന്തായാലും ഇന്ന് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത സമയത്ത് തന്നെ നമുക്ക് ഒരു കോള് വന്നത്, അല്ലെങ്കിൽ ഒരു പ്രിയ സഹോദരി വിളിച്ചത്, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അവർ ആ മാഡത്തിൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ രാത്രിയിലോ അല്ലെങ്കിൽ അദ്ദേഹം വാർഡ് കൗൺസിലറായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനൊരു പാമ്പിനെ പിടിക്കാൻ പോകും. അപ്പോൾ കടലിനോട് അടുത്തായതുകൊണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. 2 വർഷങ്ങൾക്ക് മുന്നെയാണ് പറഞ്ഞിരുന്നത്, കടൽപ്പാമ്പുകളെ, ഇവിടുത്തെ ചേട്ടന്മാർ കടലിൽ പോകുമ്പോൾ വലയിൽ അകപ്പെടുന്ന കടൽപ്പാമ്പുകളെ കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്നെ അറിയിക്കണം, ഞങ്ങൾ വന്ന് അതിനെ പഠിക്കാൻ വേണ്ടി. നമുക്ക് ഇവിടുന്ന് കടൽപ്പാമ്പുകളെക്കുറിച്ച് കൃത്യമായിട്ടൊരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൻ്റെ അതിർത്തികളിലുള്ള കടലുകളിൽ മീൻ പിടിക്കാനായി പോകുന്ന ഒരുപാട് പ്രിയ സഹോദരന്മാർ ഒരുപാട് പേർക്ക് അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു അവയർനെസ്സോ അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണമോ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ മാഡത്തിനോട് അത് പറയുകയും, അപ്പോൾ എന്തായാലും ഇന്ന് അദ്ദേഹം ആ ഓർമ്മ 2 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞ കാര്യം ഓർത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് കടലിൽ പോയിരുന്ന വലയിൽ കുരുങ്ങിയ ഒരു അതിഥിയെ അദ്ദേഹം ഭദ്രമായിട്ട് സുവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിക്കുകയും, എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമ്മൾ ആ സ്ഥലത്തെത്തി. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ആ വീടിൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു ഇതാണ് വീടുന്ന. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ മാഡത്തിനെയും കൊണ്ട് മാഡത്തിൻ്റെ കൂടെയുള്ള കുറേ കൂട്ടുകാരെയൊക്കെ നമ്മൾ കണ്ട്, അവരെല്ലാം കൂടെ കൂടി നിൽക്കുകയാണ് നമ്മളെ പ്രതീക്ഷിച്ച്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കില്ല പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായിരിക്കുന്ന വ്യത്യസ്തനായ അതിഥി നമ്മുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലൂടെ ഞങ്ങൾക്ക് ഇതുവരെ പരിചയപ്പെടുത്താൻ കഴിയാത്ത, ഇനി പരിചയപ്പെടുത്താൻ കഴിയുമോ എന്ന് തന്നെ അറിയില്ല, എന്നാലും ഇതുവരെ പരിചയപ്പെടുത്താൻ കഴിയാത്ത ഒരു അതിഥിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞത് വരയും കുറിയൊക്കെ ഉള്ള ഒരാളാണ്, രാവിലെ അമ്പലത്തിൽ പോയിട്ട് പൊട്ടൊക്കെ ഇട്ട് വന്ന ആളാണ്, ഒരുപാട് ദേഹം മുതലും പൊത്തൊക്കെ അല്ല വരയൊക്കെ ഉണ്ട് കുറിയൊക്കെ ഉണ്ട് പൊട്ടൊക്കെ ഉണ്ട് എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് പോകാം നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്, നമുക്ക് പരിചയപ്പെടാം ആ അതിഥിയെ. ആ വീട്ടിലെത്തി അവർ ആ ചേച്ചി ഇന്നലെ വീട്ടിൽ നമ്മുടെ എന്താ പറയുക, നമ്മൾ പലവ്യഞ്ജനക്കടയിൽ പോയിട്ട് 5 അരി അരിയൊക്കെ വാങ്ങി കിറ്റാക്കി കൊണ്ടുവരും പോലെ ഒരു കിറ്റ് വെള്ളത്തിൽ കെട്ടി ഇട്ടിരിക്കുകയാണ്. അതിന് മീനാണോ അതോ ഒരു 5 അര വാങ്ങിയിട്ട് അലിയാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ടിരിക്കണമെന്ന് അറിയില്ല. എന്തായാലും ചേച്ചി പറഞ്ഞു ഇതിനകത്താണ് ആ അതിഥി ഉള്ളതെന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ നമ്മുടെ ആ നമുക്ക് അല്ല എൻ്റെ ഓർമ്മയിൽ അല്ല ഞാൻ പോലും മറന്ന ഒരു സംഭവമാണ് നമ്മുടെ പ്രിയ സഹോദരി ഓർത്ത് വച്ചിരുന്നത്. ഇദ്ദേഹമാണ് കഴിഞ്ഞ കുറേ 2 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇദ്ദേഹം ആഡ്വം
ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇദ്ദേഹം ജനപ്രതിനിധി ആയിരുന്ന സമയത്ത് ഞാനിവിടെ വരികയും ഇദ്ദേഹത്തിൻ്റെ കോൾ അനുസരിച്ച് വരികയും ഒരു വീട്ടിൽ നിന്ന് മുറുക്കൻ പാമ്പിനെ കളച്ച് പിടിക്കുകയൊക്കെ ചെയ്ത സമയത്താണ് ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നത്. എന്തായാലും ആ ആഗ്രഹം ഞാൻ മറന്നുപോയെങ്കിലും രണ്ട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പ്രിയ സഹോദരി അത് ഓർത്തു, അദ്ദേഹം അതിഥിയെ കിട്ടിയോടെ വിളിച്ചു. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ അല്ലെങ്കിൽ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിൻ്റെ 200-ാമത്തെ എപ്പിസോഡിലൂടെ നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെടാൻ പോകുന്ന അതിഥിയെ നമുക്ക് കാണാം. ആരാണ് അതിഥി, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പേരെന്താണ്, മലയാളം പേരെന്താണ്, അപകടകാരിയാണോ, ഇദ്ദേഹം കടിക്കുന്ന അതിഥിയാണോ, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന അതിഥിയാണോ, അതേ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന അതിഥിയാണോ എന്ന് നമുക്ക് കാണാം. എന്തായാലും നമുക്ക് ഈ കിറ്റ് അഴിച്ച് നോക്കാം, നമ്മുടെ അതിഥി ഉറങ്ങുകയാണോ, ഇരിക്കുക, കസേരയിൽ ഇരിക്കുകയാണോ. എന്തായാലും എനിക്ക് തോന്നുന്നത് എന്തായാലും അവർ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞില്ലെങ്കിലും അവർ ഉപ്പ് കടൽ വെള്ളത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ ഇട്ടിരുന്നത്. ചിലപ്പോൾ പൈപ്പ് വെള്ളത്തിന് പൈപ്പിൽ ക്ലോറിനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ മരിക്കും. എന്തായാലും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം. സൂപ്പർ കേട്ടോ, സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. നമ്മുടെ ഇന്ത്യൻ അല്ല ഇന്ത്യയുടെ കടലോരങ്ങളിൽ ഏറ്റവും അപകടകാരി എന്നറിയപ്പെടുന്ന അതിഥിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കാണുന്നത് ഇദ്ദേഹം ഇപ്പോൾ ചട്ട പൊടിയ സ്കിൻ ഷെഡിയർ ആയിരിക്കുന്നു. ഇപ്പോൾ കടൽ പാമ്പായിരുന്നാലും കായൽ പാമ്പായിരുന്നാലും കരയിലെ പാമ്പുകളായിരുന്നാലും ഒക്കെ ചട്ട പൊഴിക്കുന്ന പാമ്പുകൾ തന്നെ. പക്ഷേ ഇതിനൊരു പ്രത്യേകത, ഇത് നമ്മുടെ എനിക്ക് തോന്നുന്നു ഇത് വലകടിയൻ എന്നറിയപ്പെടുന്ന വലകടിയൻ എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന വളരെ അപകടകാരിയായ ഇദ്ദേഹത്തിൻ്റെ കടിയാണ് നമ്മുടെ ഇന്ത്യൻ കടലോരങ്ങളിൽ 90% ആൾക്കാർക്കും ഇദ്ദേഹത്തിൻ്റെ കടി ഏൽക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റിൽ 90% ആൾക്കാർക്ക് അവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഇനം പാമ്പിൻ്റെ കടി, വലകടിയൻ പാമ്പിൻ്റെ കടിയാണ് ഇദ്ദേഹം. എന്തായാലും കോമൺ സീസണൊക്കെ എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹത്തിന്. എന്തായാലും നമുക്കൊന്ന് നമ്മുടെ ഈ ബേസിൽ ഇവർ തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇദ്ദേഹത്തെ നമുക്കൊന്ന് കാണാം, നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ പ്രത്യേകത കോമൺ റിഫ് സീ സ്നേക്ക് എന്നറിയപ്പെടുന്ന അതിഥിയാണ്. കോമൺ സീ സ്നേക്ക് എന്നറിയപ്പെടുന്നു. അതിൽ വേറൊരു പ്രത്യേകത, നമ്മുടെ ഒരു ഇന്ത്യൻ ഇന്ത്യൻ കടലോരങ്ങളിലും മാത്രമല്ല ഫിലിപ്പീനിലും തായ്വാനിലും ഒക്കെ അവരുടെ കടലോര മേഖലയിൽ ആ ഏരിയകളിലൊക്കെ ഇദ്ദേഹത്തിനെ കണ്ടുവരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹം ന്യൂറോടോക്സിക് ആണെങ്കിൽ തന്നെയും നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റ് നമുക്ക് തലച്ചോറിന് മാരകമായി ബാധിക്കുകയും അദ്ദേഹത്തിന് അപകടം സംഭവിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇവിടെ കൂടുതൽ 90% ആൾക്കാർക്ക് നമുക്ക് കടലിൽ പോകുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർക്ക് അപകടം ഉണ്ടാകുന്നത് ഇത് വലയിൽ കുരുങ്ങുമ്പോൾ ഒരു കോമൺ ആയിട്ട് ഇതിനെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇതിനെ കൈകൊണ്ടെടുത്ത് കളയുമ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് കടിക്കുകയും പിന്നെ സമയത്തിന് നമുക്ക് തിരിച്ച് കരയിലേക്ക് എത്താൻ കഴിയാത്തത് കൊണ്ടുമാണ് ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ അപകടം സംഭവിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന് നമുക്കറിയാം, നമുക്ക് കോമണായിട്ട് കടൽ തീരത്ത് കോമണായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഏകദേശം 20 ഇനം പാമ്പുകൾ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നതിൽ അതിലൊരു ഇനമാണ് ഇദ്ദേഹം. ഇതിൽ ഇന്ത്യയിൽ വലകടിയൻ എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹം. ഇദ്ദേഹമാണ് ഹൈലി വെനമസ് കാറ്റഗറി, അതായത് ഏറ്റവും അളവിൽ കൂടിയ ഔഷധം കടി കടൽ പാമ്പുകളിൽ അളവിൽ കൂടുതൽ ഔഷധം കടിക്കുന്ന പാമ്പിൻ്റെ പട്ടികയിലുള്ള ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് വെള്ളത്തിൽ നിന്ന് ഒരുപാട് ഉയരത്തിൽ 5-10 ഉയരത്തിലേക്ക് ഉയർന്ന് ചാടാനും അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ശ്വാസം ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എയർ എടുത്തു കഴിഞ്ഞാൽ 5 മണിക്കൂറോളം വെള്ളത്തിൻ്റെ അടിയിൽ ഇരിക്കാനും അതുപോലെ തന്നെ അടിയിൽ സഞ്ചരിക്കാനും അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത് ചെറു മത്സ്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം. രാത്രിയും പകലും ഒരുപോലെ സഞ്ചരിക്കുന്ന അതിഥിയാണ് ഇദ്ദേഹം. ഒരു കാരണവശാലും നമ്മൾ ഈ പ്രോജക്റ്റ് തന്നെ നമ്മൾ കടൽപ്പാമ്പുകളെ കൂടി നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ ചിന്തിച്ചത് തന്നെ നമുക്ക് കടലിൽ പണിക്ക് പോകുന്ന നമ്മുടെ പ്രിയ സഹോദരന്മാർ രാത്രിയും പകലുമൊക്കെ വല എടുക്കുമ്പോഴത്തേക്ക് ആ വലയിൽ കുരുങ്ങി വരുന്ന അതിഥികളെ ചിലപ്പോൾ മത്സ്യത്തോടൊപ്പം കൈകൊണ്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അപകടങ്ങളുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ വളരെ അപൂർവം കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളൂ. പക്ഷേ കേരളം വിട്ടിട്ട് ആന്ധ്ര തമിഴ്നാട് കർണാടകയിലൊക്കെ നമ്മുടെ ഈ വലകടിയൻ പാമ്പിൻ്റെ കടിയേറ്റ് ഒരുപാട് പ്രിയ സഹോദര കടലിൽ പോകുന്ന പ്രിയ സഹോദരന്മാർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മലയാളത്തിൽ നമ്മുടെ മലയാളികളായ നമ്മുടെ കേരളീയരായ നമ്മുടെ പ്രിയ സഹോദരന്മാരെ സഹോദരന്മാർക്ക് വേണ്ടി അവർക്ക് ഒരു അറിവിലേക്ക് വേണ്ടി അവരെ ബോധവൽക്കരിക്കാൻ അവർക്ക് ഇങ്ങനെ ഒരു അപകടങ്ങൾ ഉണ്ടാവരുത്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒന്ന് രണ്ട് ചേട്ടന്മാർ ഞങ്ങളിങ്ങനെ വലയിൽ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങെടുത്ത് കൈയുണ്ടെടുത്ത് കളയും അല്ലെങ്കിൽ കമ്പൗണ്ട് കുത്തി കളയും എന്നൊക്കെ പറഞ്ഞ് ഒരു കാരണവശാലും ഇങ്ങനെ ബാൻഡുള്ള കടലിൽ പോകുമ്പോൾ ബാൻഡുള്ള ഈ കുറുകെ വരെയുള്ള പാമ്പുകളെ വളരെ ലാഘവത്തോടു കൂടി നിങ്ങൾ കൈകാര്യം ചെയ്യരുത്. കാരണം ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ നമുക്ക് ആ ആളിനെ നമുക്ക് രക്ഷിക്കാൻ കഴിയില്ല. ഒരു കാരണവശാലും കൈകൊണ്ട് കൈകാര്യം ചെയ്യാതെ വടിയോ അല്ലെങ്കിൽ നിങ്ങൾ അന്ന് ഉപയോഗിക്കുന്ന തുഴയോ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ഇദ്ദേഹത്തിന് കടലിലേക്ക് തള്ളിവിടാൻ പാടുള്ളൂ.
എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ വാല് മീനിൻ്റെ വാല് പോലെ, പക്ഷേ വാല് പോലെ ഇങ്ങനെ ഇരിക്കുന്ന വാല് അദ്ദേഹത്തിന് വെള്ളത്തിൽ ഗ്ലൈഡ് ചെയ്യാൻ, വെള്ളത്തിൽ നീന്താൻ വേണ്ടിയാണ് ഈ പരന്ന വാല്. അതുപോലെ തന്നെ മറ്റ് പാമ്പുകളെ അപേക്ഷിച്ച്, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പാമ്പുകളെ അപേക്ഷിച്ച് ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, നമുക്കറിയാം വെള്ളത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ശരീരത്തിന് നമ്മൾ കറി വെക്കാൻ വാങ്ങുന്ന മീൻ അഥവാ വാള എന്നറിയപ്പെടുന്ന നീണ്ട മീനിൻ്റെ ശരീരം പോലെയാണ്, പരന്ന താഴേക്ക് കത്തി പോലെ കൂർത്ത ഒരു ഭാഗമാണ് ഇദ്ദേഹത്തിൻ്റെ വയറിൻ്റെ അടിവശത്ത് കാണുന്നത്. നോക്കൂ, നമ്മൾ പ്രേക്ഷകർ കാണാം വാള കത്തിയുടെ, നമ്മൾ മീനൊക്കെ കട്ട് ചെയ്യുന്ന കത്തി അല്ലെങ്കിൽ വീട്ടിൽ കറിക്ക് ഉപയോഗിച്ച് കറിക്കരിയുന്ന കത്തിയുടെ ആ അഗ്രം പോലെ അല്ലെങ്കിൽ ആ ഒരു ഭാഗം പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ വയറ്റിൻ്റെ അടിവശം ഇരിക്കുന്നത്. അതിൽ ഒരു കാരണവശാലും നമ്മുടെ ഈ പ്രോഗ്രാം, നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർ ഇതൊന്നും അനുകരിക്കാൻ ശ്രമിക്കരുത്. കാരണം നമുക്ക്, ഞാൻ പറയുന്നത്, നമ്മൾ വീണ്ടും നമ്മുടെ നാട്ടിൽ ശംഖുവരേൻ്റെയോ അണലിയുടെയോ മൂർഖൻ്റെയോ ഒക്കെ കടിയേറ്റാൽ നമുക്ക് മെഡിസിൻ ഉണ്ട്, ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ നമുക്ക് മെഡിസിൻ ഇല്ല എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. ഒരു കാരണവശാലും ഞങ്ങളെപ്പോഴുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കരുത്. അബദ്ധവശാൽ പോലും എനിക്ക് മറ്റു പാമ്പുകളെ, മൂർഖൻ്റെയോ അണലിയുടെയോ ശംഖുവരേൻ്റെയോ ഒക്കെ കടിയേറ്റാൽ എനിക്ക് അതിജീവിക്കാൻ കഴിയുമെങ്കിലും ചിലപ്പോൾ ഈനം പാമ്പിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അതിജീവിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ ശരീരത്തിലേക്ക് ഈനം പാമ്പുകളുടെ കടി ഏൽക്കാത്തത് കൊണ്ട് ഇതിൻ്റെ ആൻറ്റിബോഡി എൻ്റെ ശരീരത്തിലുണ്ടായി എന്നെനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു, അതുകൊണ്ടാണ് ഞാൻ വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കണ്ടിട്ട് ഒരിക്കലും അനുകരിക്കരുത്, അപകടം വിലയ്ക്ക് വാങ്ങരുത്. യാത്രയുടെ ഒരു വ്യത്യസ്തമായ ഒരനുഭവമാണ് ഇന്ന് നമ്മുടെ സ്നേക് മാസ്റ്റർ കൗമുദി ടി വിയുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലെ 200-ാമത്തെ എപ്പിസോഡ് പകർന്നു പോകുന്നത്, അല്ലെങ്കിൽ കടന്നു പോകുന്നത്. കാരണം കടൽപ്പാമ്പ് അഥവാ വലകടിയൻ പാമ്പ് എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും അപകടകാരിയായ അതിഥിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതി നമ്മളെ പ്രേക്ഷകരോട് പറയുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയ കൂട്ടുകാരോട് പറയുകയാണ്. ഇദ്ദേഹം ചെറു മത്സ്യങ്ങളെയും അതുപോലെ മീനിൻ്റെ മുട്ടയും ഒക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം. ഞാൻ നേരത്തെ പറഞ്ഞ രാത്രിയും പകലും സഞ്ചരിക്കുന്ന അതിഥിയാണ്. നെയിം ഓർനേറ്റ് സീ സ്നേക്, കടൽപ്പാമ്പ്. കിങ്ഡം അനിമാലിയ, ഫൈലം കോഡേറ്റ. ക്ലാസ് റെപ്റ്റാലിയ. ഫാമിലി ഇലാഫിഡേ. ജനസ് ഹൈഡ്രോഫീസ്. സ്പീഷീസ് ഹൈഡ്രോഫീസ് ഓർനാട്ടസ്. മാരക വിഷമുള്ളവയാണ് കടൽപ്പാമ്പുകൾ. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ശാന്തസമുദ്രത്തിൻ്റെ തീരക്കടലുകളിലുമാണ് ഇവയെ കണ്ടുവരുന്നത്. ലോകത്ത് 67 കടൽപ്പാമ്പുകൾ ഉള്ളതിൽ 20 ഇനങ്ങൾ ഇന്ത്യയിൽ കണ്ടുവരുന്നു. അതിൽ 5 കേരളത്തിൽ കാണപ്പെടുന്നു. ഓർനൈറ്റ് കടൽപ്പാമ്പ്, വലകുടിയൻ, നീരവരയൻ, മഞ്ഞക്കുറിശിപ്പാമ്പ്, ചെറുകടൽപ്പാമ്പ് എന്നിവയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. തടിച്ചുരുണ്ട വലിയ തലയുള്ള പാമ്പാണ് ഓർനൈറ്റ് സീ സ്നേക്. ചാരനിറത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള പൊട്ടുകളുമുണ്ട്. ഇതിന്റെ അടിവാരം വെളുപ്പോ മഞ്ഞ നിറത്തിലോ കാണപ്പെടുന്നു. മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങിയാണ് സാധാരണ ഈ പാമ്പുകൾ കരയിലെത്തുന്നത്. ഒരു പ്രസവത്തിൽ 1 മുതൽ 17 കുട്ടികൾ ഉണ്ടാകും. ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 19 മുതൽ 34 നീളവും ശരാശരി 60 നീളത്തിലും കാണപ്പെടുന്നു. പരമാവധി വളർച്ച 115 cm. സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് വലുപ്പത്തിൽ കണ്ടുവരുന്നത്. നല്ല നീന്തൽ താരങ്ങളായ ഈ പാമ്പുകളുടെ വാൽ തുഴയുടെ ആകൃതിയിലാണ്. പവിഴപ്പുറ്റുകളിലാണ് സാധാരണയായി ഇവ വസിക്കുന്നത്. 200 എപ്പിസോഡ് പിന്നിടുമ്പോൾ 250 അനുഭവങ്ങളാണ്, വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക്. ഈ പ്രോഗ്രാം തുടങ്ങി 1 മുതൽ ഇങ്ങോട്ട് ഗോൾഡൻ കോബ്ര ഉൾപ്പെടെ അഥവാ മരപ്പട്ടി അഥവാ പഴവുണ്ണി ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ കിങ് കോബ്ര, രാജവെൺപാലകൾ, ഒത്തിരി വ്യത്യസ്തമായ അനുഭവങ്ങളാണ് രാജവെൺപാലകളിൽ കൂടി ഞങ്ങൾക്ക് പകർത്താൻ കഴിഞ്ഞു. കാരണം കടിക്കാൻ വരുന്ന, പെട്ടെന്ന് ചാടി കുതിച്ച് കടിക്കുന്ന രാജവെൺപാല ഉൾപ്പെടെ, അതുപോലെ തന്നെ മറ്റൊരുപാട് ഈ യാത്രയിൽ ഞങ്ങളുടെ ടീം അനുഭവിച്ച ഒരുപാട് വിഷമ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്, ഈ അടുത്ത കാലത്ത് ഞങ്ങൾ കാട്ടിലേക്ക് പോയിട്ട് വരുന്ന പാമ്പിനെ, അല്ലെങ്കിൽ നമ്മുടെ അതിഥികളെ തുറന്നു വിടാനോ അല്ലെങ്കിൽ റിലീസ് ചെയ്യാനായിട്ട് പോയിട്ട് വരുന്ന വഴിക്ക് ഞങ്ങളുടെ വാഹനം ആനകൾ തടയുകയും, അവരെ ഞാൻ രാത്രിയോടൊപ്പം തന്നെ വഴിയിൽ ഞങ്ങളെ വാഹനങ്ങൾ ആനകൾ തടയുകയും ആ അപകടഘട്ടത്തിൽ നിന്ന് ഞങ്ങൾ ആ അതിഥികളെയൊക്കെ, ഈ ആനകളെയൊക്കെ ഞങ്ങൾ തന്നെ ഒരുപാട് 2-3 കഷ്ടപ്പെട്ട് കാട്ടിലേക്ക് കയറ്റി വിട്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കടന്നു വരികയും, അതുപോലെ മറ്റൊരവസരത്തിൽ ഞങ്ങൾ രാത്രി
ഒരു രാജകുമാരെ തുറന്നുവിടാനായിട്ട് ഗവി റൂട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഒരു 10 അടി മുന്നിലേക്ക് ഞങ്ങൾ ഒരു വളവ് തിരിഞ്ഞ് ടേൺ കഴിഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ ആന ഞങ്ങളുടെ മുന്നിൽ നിൽക്കുകയും പെട്ടെന്ന് അത് ഞങ്ങളുടെ മുന്നേ കുതിക്കുകയും ഞങ്ങൾ വണ്ടി റിവേഴ്സ് എടുത്ത് വണ്ടി കൊക്കയിലേക്ക് പോകാനുള്ള ഒരു അപകടഘട്ടം കൂടി ഞങ്ങൾ നേരിട്ടിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ 12-13 വയസ്സിൽ യാത്ര തുടങ്ങിയതാണ് പാമ്പുകളെക്കുറിച്ച് അറിയാനായി. ആ യാത്ര ഇന്ന് ഏറ്റവും കൂടുതൽ ദൂരം പിന്നിട്ടു. 27-ാമത്തെ വർഷമാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഈ പാമ്പ് മേഖലയിൽ കൂടി ഞാൻ കടന്നു പോകുന്നു. എന്നാലും അതുകൊണ്ട് എനിക്ക് ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ പങ്കിടാൻ കഴിഞ്ഞു. അതിൽ കുറേ അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിയില്ല, കാരണം ടീമിൽ നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ ആയിരുന്നു എൻ്റെ വ്യത്യസ്തമായ യാത്ര. ആ ഈ യാത്രയുടെ അല്ലെങ്കിൽ എൻ്റെ യാത്രയുടെ ഒരു അനുഭവം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അതിഥികളെ പിടികൂടാൻ കഴിഞ്ഞു, ഏറ്റവും കൂടുതൽ പാമ്പുകളെ അല്ലെങ്കിൽ നമ്മുടെ അതിഥികളെ പിടികൂടാൻ കഴിഞ്ഞു. ഏകദേശം 50,000 മുകളിൽ കഴിഞ്ഞു കാണും. അതുപോലെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പുകളുടെ മുട്ടവരി, ഏകദേശം 20,000 മൂർക്കൻ പാമ്പുകളുടെ മുട്ടവരിയിക്കാൻ എനിക്ക് കഴിഞ്ഞു. 10,000 അണിലിയുടെ കുഞ്ഞുങ്ങൾ എൻ്റെ വീട് ജനിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു, ഇവയൊക്കെ കാട്ടിലേക്ക് വിട്ടു. അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പുകളുടെ കടി വാങ്ങാൻ കഴിഞ്ഞു. എന്ന് അത് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് തോന്നാം എന്തിനാണ് ഇത്രയും കടി വാങ്ങുന്നത്, കടി വാങ്ങുന്ന ആൾ ഒരു നല്ലൊരു ക്യാച്ചറാണോ എന്ന്. പക്ഷേ പാമ്പിൻ്റെ കടി വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാ പോയി കടി വാങ്ങുകയല്ല, ചില സാഹചര്യങ്ങൾ ഒരുപാട് ആൾക്കാരുള്ള സാഹചര്യം നമ്മൾ അവരെ ജീവൻ സംരക്ഷിക്കാനായി ശ്രമിക്കുന്ന സമയത്തല്ല, അവരെ ശ്രദ്ധിക്കുന്ന സമയത്താണ് കൂടുതലായി കടി ഏൽക്കുന്നത്. അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അതൊരു തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങൾ തന്നെ ക്ഷമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാമ്പിൻ്റെ വനം, നിങ്ങൾക്കറിയാം നമ്മുടെ മലയാളികളൊക്കെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പാമ്പിൻ്റെ വിഷമെന്ന പോയിസൺ എന്നാണ് പറയാറുള്ളത്. കൗമുദി TV സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിൽ കൂടിയാണ് പാമ്പുകൾക്ക് വിഷമില്ല എന്നും വിഷത്തിൻ്റെ ഇംഗ്ലീഷ് ഔഷധമെന്നല്ല വനമെന്നല്ല പോയിസൺ എന്നാണെന്നും പാമ്പുകൾക്കുള്ളത് വനമാണെന്നും വനമെന്ന് പറയുന്നത് പ്രോട്ടീനാണെന്നും ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഔഷധമാണ് പാമ്പിൻ്റെ വനമെന്നും 95 പ്രോട്ടീനാണ് പാമ്പിൻ്റെ വനമെന്നും അല്ലെങ്കിൽ 95 പ്രോട്ടീനാണ് പാമ്പിൻ്റെ വനമെന്നും ഒക്കെ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ പ്രേക്ഷകരെ ബോധവൽക്കരിച്ചത്. പക്ഷേ ഈ ബോധവൽക്കരണം കൊണ്ട് ഒരുപാട് കേരളത്തിൽ ഒരുപാട് പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ ഇപ്പം മുന്നോട്ട് വന്നിട്ടുണ്ട്. അതും ശ്രദ്ധിക്കണം, അതും അപകടമാണ് എന്നുള്ളത് കൂടി അറിഞ്ഞു വെക്കുക. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പിടിക്കുന്ന രാജവൻപാല പത്തനംതിട്ട ജില്ലയിൽ മൂഴിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ രാജവൻപാല പിടിച്ചിരിക്കുന്നതും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ 98-ാമത്തെ രാജവെൺപാലയുമായിട്ട് 2 മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സച്ചിൻ സാറ് സെഞ്ചുറി അടിക്കും പോലെ അടുത്ത 2 അതിഥികൾ കൂടി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു സെഞ്ചുറി ആവും. എന്തായാലും അങ്ങനെ ഒരു പ്രതീക്ഷയിലോട്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല, കാരണം ഈ മേഖല എന്ന് പറയുന്നതും എല്ലാ മേഖലയും അപകടം പിടിച്ചത് തന്നെയാണ്. പക്ഷേ ഈ മേഖല എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ മാസങ്ങൾ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. എനിക്കൊരു മുറുക്കൻ്റെയൊക്കെ കടിയേറ്റ് കഴിഞ്ഞാൽ 5-6 ഞാൻ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ എൻ്റെ സെഞ്ചുറി വീണ്ടും വൈകാം. എന്തായാലും അങ്ങനെ ഒരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ, അതിന് പ്രേക്ഷകരുടെ പ്രാർത്ഥന, ഞങ്ങളോടൊപ്പം ഞങ്ങളെ എല്ലാ സ്നേക് മാസ്റ്റർ ടീമിന് മുഴുവനും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ എന്ന് ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ടെലിവിഷൻ കാഴ്ചകൾക്ക് സാഹസികതയുടെ ഒരു പുതിയ മുഖം കൂടി നൽകിയ സ്നേക് മാസ്റ്റർ. കാഴ്ചയുടെ പുത്തൻ സാഹസങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ബാവാ സുരേഷിന്റെ ചൈത്രയാത്ര. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്രയുടെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങൾ, കാരണം ഞങ്ങൾ ഇന്ന് 200-ാമത്തെ നമ്മുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാം തുടങ്ങി 200-ാമത്തെ എപ്പിസോഡ് പിന്നിടുകയാണ്. എന്നാൽ ഞങ്ങൾക്ക്, എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ എന്നോടൊപ്പം അല്ലെങ്കിൽ സ്നേക് മാസ്റ്റർ ടീമിനോടൊപ്പം സഞ്ചരിച്ച എല്ലാ നല്ലവരായ സഹപ്രവർത്തകർക്കും, അതായത് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ തന്നെ പ്രൊഡ്യൂസർ ശ്രീമാൻ കിഷോർ കരമന അവരുകളും, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മോടൊപ്പം യാത്ര ചെയ്ത ക്യാമറ സുഹൃത്തുക്കളായ സെലവൻ അവർക്കും, അതോടൊപ്പം തന്നെ നമ്മുടെ യാത്രയിൽ നമ്മോടൊപ്പം കൂടിയ ക്യാമറമാൻ മഹേഷ് അവർക്കും, അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാമറ അസിസ്റ്റൻറ്റ് നമ്മുടെ കണ്ണൻ അവർക്കും, ഞങ്ങളുടെ യാത്രയുടെ ഭാഗങ്ങളൊക്കെ മനോഹരമായ രീതിയിൽ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനായി കഷ്ടപ്പെടുന്നു എഡിറ്റർ ദിലീപ് അവർക്ക്, അദ്ദേഹത്തിന് ഞങ്ങൾക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. കൗമുദി ടീമിൻ്റെ വണ്ടി വാഹനങ്ങളുടെ സാരഥികളായ ശ്രീമാൻ മണിയൻചേട്ടൻ അവർക്കും, അതോടൊപ്പം തന്നെ അഭിമോൻ അവർക്കും, അതോടൊപ്പം നമ്മൾ വിട്ടുപോയ മറ്റൊരു ക്യാമറ സുഹൃത്തുമുണ്ട് അദ്ദേഹം സജയകുമാർ അവർക്കും, എൻ്റെ സാരഥികളായ, ഞാൻ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ സാരഥികളായിരുന്ന
ശ്രീമാൻ അമ്പിച്ചേട്ടൻ അവർക്കും, അതോടൊപ്പം തന്നെ വിഷ്ണു അവർക്കും, വിശാഖ അവർക്കും, അതോടൊപ്പം തന്നെ ശ്രീമാൻ ഉണ്ണി അവർക്കും, അതോടൊപ്പം എല്ലാവരും ഒരുപാട് ഒരാളും നമുക്ക് പേരെടുത്ത് പറയാൻ കഴിയും. നമ്മുടെ എന്തായാലും ഞങ്ങളുടെ യാത്രയ്ക്ക് ഒരു നിങ്ങൾ കാണുന്നത് പോലെ ഒരു വിനോദമായ ഒരു യാത്രയല്ല. ഞങ്ങൾ രാവിലെ ഒരു കോള് വരുന്നത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ഞങ്ങൾ റെഡിയാകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിഥികളുടെ കോള് വരാറുണ്ട്. ഈ അതിഥികൾ എന്ന് പറയുമ്പോൾ ഒരു അതിഥി ഇരിക്കുന്ന ചിലപ്പോൾ ഒരു വണ്ടി വാഹനം ചെല്ലുന്ന സ്ഥലത്തായിരിക്കത്തില്ല, ഒരുപാട് മലകൾ താണ്ടിയായിരിക്കും നടന്ന് വേണം നമ്മൾ ആ സ്ഥലത്തെത്താൻ. അപ്പോൾ നമ്മോടൊപ്പം ഈ മേഖലകളിൽ പ്രവർത്തിച്ച എൻ്റെ അല്ലെങ്കിൽ എന്നോടൊപ്പം സഹകരിച്ച അല്ലെങ്കിൽ ക്യാമറ അല്ലെങ്കിൽ നമ്മുടെ കൗമുദി ടീമിനോടൊപ്പം സഹകരിച്ച എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാ നന്മയുണ്ടാവും നന്മയുണ്ടാകുന്ന പ്രാർത്ഥിക്കും. നമ്മുടെ 200-ാമത്തെ എപ്പിസോഡിൽ നിങ്ങൾ നമ്മുടെ സഹപ്രവർത്തകർക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. സ്നേക് മാസ്റ്റർ ടീമിൻ്റെ 200-ാമത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അടുത്ത 201-ാമത്തെ എപ്പിസോഡിൽ പുതിയ ഒരു അനുഭവവുമായി, പുതിയ ഒരു അതിഥിയുമായി, വ്യത്യസ്തനായ ഒരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്ക്, കൗമുദി ടിവിയുടെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumuditvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387977441.